വടവാതൂർ സ്വദേശികളായ വയലുങ്കൽ എം സി മത്തായി അന്നമ്മ ദമ്പതികളുടെ മൂത്ത പുത്രനാണ് ആർച്ച് ബിഷപ്പ് കുര്യൻ വയലുങ്കൽ. 1966 ആഗസ്റ്റ് 4 ജനിച്ച അദ്ദേഹം 1991 December 27 മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിൻ്റെ കൈവപ്പ് വഴി പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചു. 1998 മുതൽ വത്തിക്കാൻ നയതന്ത്ര കാര്യാലയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അഭിവന്യ പിതാവ് സീറോ മലബാർ സഭയിൽ നിന്നും മാർപ്പാപ്പയുടെ നയതന്ത്ര പ്രതിനിധിയായി നിയോഗിക്കപ്പെടുന്ന നാലാമത്തെ വ്യക്തി കൂടിയാണ്. ഇന്ന് പാപ്പുവ ന്യൂഗിനിയയുടെ നുൺഷ്യോ ആണ് ആർച്ച് ബിഷപ്പ് കുര്യൻ വയലുങ്കൽ. 2016 July 25 കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ വെച്ച് കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പോലിത്ത മാർ മാത്യു മൂലക്കാട്ട് പിതാവിൻ്റെ കൈവയ്പ് വഴി അദ്ദേഹം മെത്രാഭിഷിക്തനായി. പിതാവെ, ആദ്യമായിട്ട് തന്നെ പിതാവിൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ചും, ആ പിതാവ് വളർന്നു വന്ന ആ കുടുംബ സാഹചര്യത്തെക്കുറിച്ചും ഞങ്ങളോടൊന്ന് സംസാരിക്കാമോ? ഞാൻ ജനിച്ചത് കോട്ടയത്തിനടുത്ത് വടവാതൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വയലുങ്കൽ മത്തായിയുടെയും അന്നമ്മയുടെയും മൂത്ത പുത്രനായിട്ടാണ് ഞാൻ ജനിച്ചത്. എനിക്ക് 3 സഹോദരന്മാരുണ്ട്. എൻ്റെ ഫാദർ ഒരു പ്രസ്സിലെ കമ്പോസിറ്ററായിരുന്നു, കമ്പോസിംഗ് മാസ്റ്ററായിരുന്നു. മമ്മി ഹൗസ് വൈഫ്. അപ്പോൾ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നത്. ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ കുടുംബം വളരെയേറെ എൻ്റെ എല്ലാ തലങ്ങളിലും സഹായിച്ചിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുവാനായിട്ട് സാധിക്കും. മാതാപിതാക്കൾ പിതാവിനെ ചെറുപ്പകാലത്ത് വിശ്വാസത്തിൽ എങ്ങനെയാണ് വളർത്തിയതെന്ന് പറയാമോ? നമുക്ക് അറിയാമല്ലോ, ഒരു ദൈവവിളിയുടെ തുടക്കം സാധാരണയായിട്ട് കുടുംബങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. കുടുംബമാണ് എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥനയുടെ മനുഷ്യരായിരുന്നു. അപ്പം കൊച്ചുനാളിലെ മുതൽ പ്രാർത്ഥിക്കുന്ന ഈ മാതാപിതാക്കളെ കണ്ട് വളരുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. എൻ്റെ മാതാപിതാക്കളോടൊപ്പം തന്നെ ഞങ്ങളുടെ വലിയപ്പച്ചനും വലിയമ്മച്ചിയും, ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വലിയപ്പച്ചനും വലിയമ്മച്ചിയുണ്ട്. അപ്പം അതുകൊണ്ട് വൈകുന്നേരങ്ങളിലുള്ള കുടുംബ പ്രാർത്ഥനകളിലൊക്കെ ഈ കുടുംബം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് വളരുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലാണ് വളർന്നു വന്നത്. അത് വളരെ നല്ലൊരു എക്സാമ്പിളായിട്ട് എന്നും മനസ്സിലുണ്ട്. ഞാനെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന 2 ചിത്രങ്ങൾ ഇതാണ്. ഒന്ന്, എല്ലാ ദിവസവും വൈകുന്നേരം കുടുംബ പ്രാർത്ഥന മുടക്കാതെ നടത്തുന്ന കുടുംബം. അതൊരു നിർബന്ധമായിരുന്നു. ഞങ്ങൾ കൊച്ചുങ്ങൾ 4 പേരും മുട്ടുമ്മേ നിന്ന് മുഴുവൻ സമയവും പ്രാർത്ഥനയിൽ പങ്കെടുക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു എൻ്റെ ചാച്ചൻ. അത് കൃത്യമായ ഒരു സമയം ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു കൃത്യമായ സമയത്ത് ബൈബിൾ വായിക്കും, അതിനുശേഷം കുടുംബ പ്രാർത്ഥന നടത്തും. ആ കുടുംബ പ്രാർത്ഥന അല്പം നീണ്ട കുടുംബ പ്രാർത്ഥന തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചുകൂടി എല്ലാ ദിവസവും വൈകുന്നേരം കുടുംബ പ്രാർത്ഥന നടത്തുകയും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കുടുംബം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദിവസം തുടങ്ങുന്ന ഒരു രീതി ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ഒരു ഫോർമേഷൻ തീർച്ചയായിട്ടും പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് എൻ്റെ മാതാപിതാക്കളുടെ പരസ്പരമുള്ള സ്നേഹമാണ്. വളരെ സ്നേഹത്തോടുകൂടി ജീവിക്കുന്നവർ. ഒരു ക്രിസ്തീയ കുടുംബം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്
ഒരു പരിധിവരെ എനിക്ക് ആൻസർ കിട്ടുന്നത് എൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ്. വളരെ സ്നേഹപൂർവ്വം പരസ്പരം സഹായിച്ചും സഹകരിച്ചും ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ 40-50 വർഷം മുമ്പൊന്നും നമ്മുടെ കുടുംബങ്ങളിൽ പല കുടുംബങ്ങളിലും കുടുംബനാഥന്മാർ അടുക്കളയിൽ കയറി ജോലി ചെയ്യുകയോ ഒന്നും ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. ആ അവസരത്തിൽ പോലും എൻ്റെ ചാച്ചൻ മമ്മിയോടൊപ്പം തന്നെ, ഞങ്ങൾ 4 ആമ്പിള്ളേരാണ്, പെമ്പിള്ളേരൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മി മാത്രമേ ഉള്ളൂ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂട്ടത്തിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പം ചാച്ചനുമാണെങ്കിൽ കൂട്ടത്തിൽ ജോലി ചെയ്യും. അപ്പം അത് ഞാനിങ്ങനെ കുഞ്ഞായിരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. അവർ ഒന്നിച്ച് അടുക്കളയിൽ ജോലി ചെയ്യുന്നു. അപ്പം അവർ തമ്മിലുള്ള സംസാരങ്ങളും കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് സംസാരിക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു വളർന്ന ഒരു സാഹചര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ആ കുടുംബത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഒരു പരിധിവരെയും ദൈവവിളിയുടെ ആരംഭം എനിക്കുണ്ടായത് എന്ന് പറയുവാനായിട്ട് സാധിക്കും. പിതാവ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നല്ല ദൈവവിളി ഉണ്ടാകുന്നത് ഒരു നല്ല കുടുംബത്തിൽ നിന്നാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പിതാവിനെ ദൈവവിളിയിൽ സഹായിച്ച മറ്റേതെങ്കിലും വ്യക്തികളുണ്ടോ എന്ന് പറയാൻ? ഞാൻ വടവാതൂരാണ് ജനിച്ചതെന്ന് പറഞ്ഞല്ലോ. വടവാതൂര് ഞാൻ കോട്ടയം രൂപതയുടെ അംഗമായിരുന്നു. പക്ഷേ ഈ വടവാതൂർ ഭാഗത്ത് കോട്ടയം രൂപതയ്ക്ക് പള്ളിയില്ല. അവിടെ ഉണ്ടായിരുന്നത് കളത്തിപ്പടിക്കലുള്ള ഒരു ചെലമ്പത്ത് പള്ളിയാണ്. ഈ ചെലമ്പത്ത് പള്ളിയിൽ ആണ് ഞങ്ങൾ കുർബാനയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ആ പള്ളി ചെലമ്പത്ത് പോളച്ചനാണ് പണിതത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ പള്ളിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലശേഷം അത് OIC സമൂഹത്തിന് അദ്ദേഹം കൊടുക്കുകയും പിന്നെ മലങ്കര റൈറ്റിലുള്ള കുർബാനയാണ് ശുശ്രൂഷകളാണ് നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ അടുത്ത് എടവോ പള്ളി ഇല്ലായിരുന്നത് കൊണ്ട് ഈ പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ വൈദികർ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ ദൈവവിളിയുടെ വളർച്ചയിൽ. സിറിൽമാർ ബെസിയോലൂസ് പിതാവ്, നമ്മുടെ മലങ്കരയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന സിറിൽമാർ ബെസിയോലൂസ്, അദ്ദേഹം ഈ OIC ആശ്രമത്തിലെ സുപ്പീറായിരുന്നു. ഞാനവിടെ കൊച്ചായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓൾട്ടർ ബോയ് ആയിട്ട് ഞാനവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ പള്ളി പോവും. അപ്പം അദ്ദേഹം കുർബാനയിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഓൾട്ടർ ബോയ് ആയിട്ട് ഈ കളത്തിപ്പടിക്കൽ പള്ളിയിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനുശേഷം ബിഷപ്പായി, ബത്തേരിയിലെ ബിഷപ്പായി. ആ പിതാവിൻ്റെ ഒരു പ്രോത്സാഹനം എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ OIC ആശ്രമത്തിലുള്ള വൈദികരുടെ പ്രോത്സാഹനങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എൻ്റെ ദൈവവിളിയിൽ എന്നെ സഹായിച്ചൊരു വ്യക്തി മരിച്ചുപോയ മോൺസിഞ്ഞോ പീറ്റർ ഉറാലിച്ചനാണ്. പീറ്റർ ഉറാൽ അദ്ദേഹമായിരുന്നു അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ഇടവകയുടെ പാസ്റ്ററായിരുന്നത്. ഇടവക ഇടയ്ക്കാട്ടായിരുന്നതുകൊണ്ടും ഞങ്ങൾ താമസിക്കുന്നത് വടവാതൂരായിരുന്നതുകൊണ്ടും ഒത്തിരി ദൂരമുണ്ട്, എത്തിപ്പെടാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഈ പീറ്റർ ഉറാലിച്ചൻ അദ്ദേഹം ഈ വടവാതൂർ ഭാഗത്തുള്ള കോട്ടയം രൂപതയിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടി, ഇടവക അംഗങ്ങൾക്ക് വേണ്ടി ഒരു കുടുംബയോഗം സംഘടിപ്പിച്ചു. എന്നിട്ട് അച്ഛൻ എല്ലാ മാസത്തിലും തന്നെ ഇടയ്ക്കാട്ടിൽ നിന്ന് വടവാതൂർ വരും, അവിടെ വന്ന് കുടുംബയോഗം സംഘടിപ്പിക്കും. അപ്പം ഈ അച്ഛൻ്റെ കൂട്ടത്തിൽ കുടുംബയോഗത്തിന് എല്ലാ വീടുകളിലും പോകുന്ന, അല്ലെങ്കിൽ അച്ഛൻ കുടുംബ സന്ദർശനം നടത്തുന്ന സമയത്ത് അച്ഛനെ സഹായിയായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഞാനാണ്. അപ്പോൾ അച്ഛനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അച്ഛൻ എൻ്റെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു കാര്യം ഇതാണ്, എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ വീടുകളിലൂടെയൊക്കെ പോവും, എന്നിട്ട് വൈകുന്നേരം അച്ഛനെ ഞാൻ തിരിച്ച് ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിടുന്ന സമയത്ത് ബസ് വരുന്നതിന് തൊട്ട് മുമ്പ് അച്ഛൻ ഒരു യാന്ത്രികമെന്ന രീതിയിൽ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സെമിനാറിലൊക്കെ ചേർന്ന് ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റിയ അവസരത്തിലാണ് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നത്, ഈ തലയിലേക്ക് കൈവച്ച് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന എന്നിലുള്ള ദൈവവിളിയെ വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എന്ന്. അത് ഞാനിപ്പോഴും നന്ദിയോടെ ഓർക്കുകയാണ്. അച്ഛൻ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു മെൻറ്റർ എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ സെമിനാരിയിലൊക്കെ ചേർന്നതിന് ശേഷവും അന്ന് അച്ഛൻ അവിടെ വികാരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെമിനാരിക്കാരനായിട്ട്
അച്ഛൻ്റെ ഒപ്പം പള്ളിയിൽ സേവനം ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ വളരെ ഒരു പരിധിവരെ കോട്ടയത്തുള്ള എല്ലാവർക്കും പീറ്റർ വാൾഷിനെ അറിയാം. അദ്ദേഹം കോട്ടയത്തിൻ്റെ ശബ്ദമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സഹായമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഗ്രാൻഡ് അങ്കിളായിട്ട് വരുന്ന കുര്യാക്കോസ് മാലച്ച്, അദ്ദേഹം ഞങ്ങളുടെ സെമിനാരിയിൽ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ സിസ്റ്റേഴ്സുണ്ട്. അവരുടെയൊക്കെ ഈ ജീവിത മാതൃകയും ഒക്കെ എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട് ഈ ദൈവവിളിയുടെ പ്രോത്സാഹനത്തിൽ. അവരോടൊക്കെ ഒത്തിരി നന്ദിയുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം അവർ തന്നിട്ടുള്ള നല്ല മാതൃകകളും നല്ല ഉപദേശങ്ങളും നല്ല നിർദ്ദേശങ്ങളുമൊക്കെ എൻ്റെ ഈ ദൈവവിളിയെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പിതാവിൻ്റെ ആദ്യകാല ശുശ്രൂഷകളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമോ? ഞാൻ വൈദികനാകുന്നത് 1991 December 27 കോട്ടയത്തുള്ള ക്രിസ്തുരാജ് കത്തീഡ്രലിൽ വെച്ച് കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിൻ്റെ കൈവെപ്പ് വഴിയാണ് വൈദികനായത്. വൈദികനായതിനു ശേഷം ഞാൻ ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്ക് പോകുന്നത് മലബാറിലുള്ള രാജപുരം ഫൊറോന പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരിയും അതിന് തൊട്ടടുത്തുള്ള പുതിയൊരു പള്ളി, പുതിയൊരു ഇടവക സ്ഥാപിച്ചതായിരുന്നു കള്ളാർ. ആ കള്ളാർ പള്ളിയുടെ നടത്തിപ്പുകാരനുമായിട്ടായിരുന്നു. അതായിരുന്നു ആദ്യത്തെ എൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയാൻ പറ്റും. വൈദികനായി പുത്തൻ കുർബാനയ്ക്ക് ചൊല്ലി 15 ഇവിടെ ഈ പള്ളിയിൽ ചാർജ് എടുത്തു. അപ്പം കോട്ടയത്ത് ജനിച്ച് വളർന്ന ഒരാൾ മലബാറിൽ പോയി അവിടെ ജോലി ചെയ്യുക, അതൊരു പുതിയ അനുഭവമായിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പുതിയ ആദ്യമായിട്ട് നമ്മൾ ഒരു ഇടവകയിൽ ജോലി ചെയ്യാനായിട്ട് ഒരു പുത്തനച്ഛൻ ചെല്ലുന്നതിൻ്റെ എല്ലാ ആവേശവും ഉണ്ടായിരുന്നതുകൊണ്ട് ആ മലയുടെ മുകളിലൂടെയൊക്കെ ഓടാനും ഓടി നടക്കാനും ഒക്കെ വലിയ സന്തോഷമായിരുന്നു. ഒപ്പം തന്നെ ഞാനവിടെ ഒരു 5th കോളേജ് ഉണ്ടായിരുന്നു, ആ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ജോലികളെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുവാനും ഇടവക ജനങ്ങളോട് ചേർന്ന് കൊണ്ട് പോകുവാനൊക്കെ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമായിട്ട് ഞാൻ തോന്നുകയാണ്. ഇപ്പോഴും ആ ഇടവകയുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ട്. ഇപ്പോഴും ആ ജനം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ വികാരിയായി ഈ കള്ളാർ പള്ളിയിൽ ആദ്യം ചെന്ന് കുർബാനയ്ക്ക് ചെന്ന് പിതാവിൻ്റെ കൽപ്പന വായിച്ചിട്ട് അവരോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരിപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും അവിടുത്തെ ആളുകൾ എന്നോട് പറയും. ഞാൻ പറഞ്ഞു 15 മാത്രം പ്രായമുള്ള ഒരു വൈദിക ശിശുവാണിത്. ഈ വൈദിക ശിശു മരിച്ചാലും ജീവിച്ചാലും കള്ളാറിടവയ്ക്കാണ് ഉത്തരവാദിത്വം എന്നൊരു ചലഞ്ച് അവർക്ക് ഞാൻ കൊടുത്തു. അത് വളരെ ആവേശപൂർവ്വം അവർ സ്വീകരിച്ചു. അവിടെ ഞാൻ 2 താഴെയേ ജോലി ചെയ്തുള്ളൂ എങ്കിലും ഇന്നും മനസ്സിൽ എന്നും പച്ചകെടാതെ സൂക്ഷിക്കുന്ന ഒരനുഭവമായിരുന്നു ആ ഇടവകയിലെ എൻ്റെ സേവനം. ഇന്നും ഞങ്ങൾ വലിയ ബന്ധമാണ്. ഈ ദിവസങ്ങളിലും ഞാൻ അവിടെ പോകുന്നുണ്ട് അവരെ കാണുവാനും അവരോടൊപ്പം ബലിയർപ്പിക്കുവാനും ഒക്കെയായിട്ട്. അതായിരുന്നു ആദ്യത്തെ അനുഭവം. അതിനുശേഷം ഹൈറേഞ്ചിൽ NRCT സേനാപതി 2 ചാർജിൽ ഞാൻ ജോലി ചെയ്തു. അത് വളരെ ചുരുങ്ങിയ കാലഘട്ടമേ ഉണ്ടായിരുന്നുള്ളൂ, 9. ആ 9 കൊണ്ട് ആ 2 വളരെയേറെ സന്തോഷം അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു.
ഞാനെപ്പോഴും ചെയ്തിരുന്നത് ഇത്രയും കൂടുതൽ ആളുകളെ കാണുക, ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുക, ആളുകളോട് ഏറ്റവും അടുത്തായിരിക്കുക എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളും സന്ദർശിക്കുവാനും അവരുടെ ഓരോരുത്തരുടെയും വീടുകളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ 25 വർഷത്തിന് ശേഷവും ഈ രണ്ട് സ്ഥലങ്ങളിലെയും ഇടവക്കാർ ഇപ്പോഴും എന്നെ സ്നേഹിക്കുകയും അവരോടൊപ്പം ബലിയർപ്പിക്കുവാനായിട്ട് എപ്പോഴും ചെല്ലണമെന്നൊരു ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നതെന്ന് തോന്നുകയാണ്. ഞാൻ എല്ലാ വർഷവും അവധിക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ രണ്ട് ഇടവകളിലും പോകാൻ ശ്രമിക്കും. ഒത്തിരി ദൂരത്താണ്, കോട്ടയത്തിന് ഒത്തിരി ദൂരത്താണെങ്കിലും സാധിക്കുന്നിടത്തോളം ഞാനവിടെ പോകാറുണ്ട്. അവരുമായിട്ട് സമയം ചിലവഴിക്കാനും ശ്രമിക്കാറുണ്ട്. ഇതായിരുന്നു ആദ്യത്തെ നമ്മുടെ ഇടവക ജീവിതത്തിൻ്റെ അനുഭവം. അതിനുശേഷം ഞാൻ റോമിലേക്ക് പഠിക്കുവാനായിട്ട് പോയി, കാനലിൽ പഠിക്കുവാനായിട്ട്. അവിടെ ലൈസൻഷ്യേറ്റ് ചെയ്തു. ലൈസൻഷ്യേറ്റിന് ശേഷമാണ് തിരിച്ചു വരാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന അവസരത്തിലാണ് അക്കാഡമിയിൽ അഡ്മിഷൻ ലഭിക്കുന്നതും അവിടെ വത്തിക്കാൻ്റെ ഡിപ്ലോമാറ്റിക് സർവീസിൽ ജോയിൻ ചെയ്യുന്നതും. പിതാവ് ഡിപ്ലോമാറ്റിക് സർവീസിലേക്ക് കടന്നു വന്ന സാഹചര്യം ഒന്ന് വിവരിക്കാമോ? ഞാൻ പറഞ്ഞതുപോലെ നാട്ടിൽ നിന്ന് റോമിലേക്ക് പോകുന്നത് കാനൻ ലോയിൽ ലൈസൻഷ്യേറ്റ് ചെയ്യുവാണ്ട്. ലൈസൻഷ്യേറ്റ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് ഇവിടെ എവിടെയെങ്കിലും പഠിപ്പിക്കുവാനായിട്ട് കയറണമെന്നുള്ളതായിരുന്നു, അങ്ങനെ എന്നെ പഠിപ്പിക്കുവാനായിട്ട് വിടണമെന്നുള്ള ഒരു താല്പര്യത്തിലായിരുന്നു എന്ന് തോന്നുന്നു നമ്മുടെ കുന്നശ്ശേരി പിതാവ് എന്നെ റോമിലേക്ക് പഠിക്കുവാനായിട്ട് വിട്ടത്. എൻ്റെ ലൈസൻഷ്യേറ്റ് കഴിഞ്ഞ് ഞാൻ നാട്ടിലോട്ട് പോരാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന അവസരത്തിലാണ് ഈ വത്തിക്കാൻ ഡിപ്ലോമാറ്റിക് സർവീസിൽ ജോലി ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ പഠിക്കുവാനായിട്ടുള്ള അവസരമുണ്ടാകുന്നത്. അത് വളരെ കാഷ്വലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്, അപ്രതീക്ഷിതമായിട്ടൊന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അതിന് പറയാൻ കാരണം ഇതാണ്, ഞാൻ നാട്ടിലോട്ട് പോരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഈ എക്സാം കഴിഞ്ഞിട്ടുള്ള ദിവസവും ടിക്കറ്റ് കിട്ടിയത് നാട്ടിലോട്ട് പോരാനുള്ള ആ ദിവസവും തമ്മിൽ ഏതാണ്ട് ഒരു 10 ദിവസത്തെ ഒരാഴ്ച മിച്ചം ഗ്യാപ്പുണ്ട്. അപ്പം ഞാൻ മനസ്സിൽ കരുതി ഇനി ഒരിക്കലും നമുക്ക് റോമിലൊന്നും പോകാനുള്ള സാധ്യത ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഏതായാലും ഈ കിട്ടിയ സമയം നന്നായിട്ട് ഉപയോഗിക്കാം, റോമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടേക്കാം എന്ന് കരുതി ഞാനൊരു പ്ലാൻ ചെയ്തു. ഒരു സൈറ്റ് സീയിങ്ങിന് പോകാൻ വേണ്ടി പ്ലാനൊക്കെ ചെയ്തു ഓരോ സ്ഥലങ്ങളും കാണാനൊക്കെ. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ പുറത്തെല്ലാം പോയി അവിടെയുള്ള മ്യൂസിയമൊക്കെ ഒന്ന് രണ്ട് മ്യൂസിയമൊക്കെ കണ്ട് തിരിച്ചു വരുന്ന അവസരത്തിൽ ഞാൻ താമസിക്കുന്ന ഈ ഹൗസിൽ അവിടുത്തെ ഡോർമാന് ഒരു കുറിപ്പ് എനിക്ക് പാസ് ചെയ്തിട്ട് പറഞ്ഞു, പോണ്ടിഫിക്കൽ അക്കാഡമിയിൽ നിന്നുള്ള പ്രസിഡൻ്റ് ഇങ്ങേരെ അന്വേഷിക്കുന്നുണ്ട്, അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം. അപ്പം ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് എന്നോട് പറഞ്ഞു ഇങ്ങനെ അവിടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തെ കാണാൻ വരണം, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അപ്പോൾ എന്തിനാണോ എന്നോ ഈ വത്തിക്കാൻ്റെ ഡിപ്ലോമാറ്റിക് സർവീസ് എന്താണെന്നോ ഈ പോണ്ടിഫിക്കൽ അക്കാഡമി എന്താണെന്നോ എന്നുള്ള വ്യക്തമായ ധാരണകളൊന്നും ഇല്ലാതെ എങ്ങനെ ഈ ആളെ കാണാൻ പോകണം എന്നെനിക്കറിയത്തില്ല, ആരാണ് ഈ വ്യക്തിയെന്നും വലിയ ധാരണയില്ല. അപ്പോൾ ഈ ഡോർമാന് എന്നോട് പറഞ്ഞു ഇദ്ദേഹം ഒരു ആർച്ച് ബിഷപ്പാണ്, ഈ അക്കാഡമിയുടെ പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തു അദ്ദേഹം പറഞ്ഞ് ആ ദിവസം തന്നെ അദ്ദേഹത്തെ കാണാൻ പോകണം, പക്ഷേ അദ്ദേഹം എനിക്കൊരു 10 മണിയോടുകൂടിയാണ് അപ്പോയിൻമെൻറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ 10 മണിക്ക് പോകാം. ഈ 10 മണിക്ക് ഇദ്ദേഹത്തെ കണ്ടതിന് ശേഷം വീണ്ടും എൻ്റെ ഈ നടപ്പ് തുടരാം, മറ്റുള്ള സ്ഥലങ്ങൾ കാണാൻ പോകണം എന്നുള്ള ധാരണയിൽ ഞാനൊരു ബ്ലൂ ജീൻസും ഒരു ടീഷർട്ടും ഒരു ടെന്നീസ് ഷൂ ഒക്കെ ഇട്ട് നടക്കേണ്ടതാണല്ലോ എന്ന് വിചാരിച്ച് ഇതൊക്കെയായിട്ടാണ് ഈ പറഞ്ഞ സ്ഥലത്ത് ഇല്ലുന്നത്. പറഞ്ഞ സ്ഥലത്ത് ചെന്ന് മണിയടിച്ച് ഡോറിങ്ങനെ മലർക്ക് തുറന്നപ്പോഴാണ് എനിക്ക് ആപ്പാട് ബുദ്ധിമുട്ടായി. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ഒരു സ്ഥലമല്ല ഇത്, വളരെ എന്താ പറയുക നോബിൾ ആയിട്ടുള്ളൊരു സ്ഥലം. അവിടെ നിന്ന് ഈ അക്കാഡമി പഠിക്കുന്ന സ്റ്റുഡൻസ് അച്ഛന്മാർ ഈ റോമൻ കോളറൊക്കെ ഇട്ട് ഇങ്ങനെ പടപടപടപടാന്ന് ഇറങ്ങി വരുന്നു. അപ്പം ഞാൻ ആപ്പാടെ ഒന്ന് വിറച്ച്
എൻ്റെ രൂപവും ഭാവവും നിപ്പുമൊക്കെ കണ്ടപ്പോൾ ഈ സ്കൂളിലെ പോർത്തനേരിയ എന്ന് പറയുന്നത് ഡോർമാന് അദ്ദേഹത്തിന് ചിരി വരാൻ തുടങ്ങി. അപ്പം പുള്ളിക്ക് മനസ്സിലായി നമ്മൾ പ്രതീക്ഷിക്കാതെ എത്തിപ്പെട്ട ഒരാളാണ്. ഏതായാലും ഞാൻ കാര്യം പറഞ്ഞു, ഇദ്ദേഹം എന്നെ അവിടെ കയറ്റിയിരുത്തി. ഒരു വലിയ പോഷ് ആയിട്ടുള്ള ഒരു പാർലർ, റെഡ് കാർപ്പറ്റ്, വാളിലെല്ലാം നല്ല വലിയ പെയിൻറ്റിങ്സ്, ഒറിജിനൽ പെയിൻറ്റിങ്സൊക്കെ. അപ്പം നമ്മളിങ്ങനെ ഒരുമാതിരി വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അക്കാഡമിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന മോൺസിനോ മൊന്താൽവോ സ്റ്റെപ്പ് ഇറങ്ങി വരിക. അദ്ദേഹം ഒരു ആർച്ച് ബിഷപ്പാണ്. ആർച്ച് ബിഷപ്പിൻ്റേതായ വേഷഭൂഷാദികളോടുകൂടി തന്നെ അദ്ദേഹം ഇറങ്ങി വന്നു. എന്നെ കണ്ടതും പുള്ളിയും ചിരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന്. പക്ഷെ നല്ല മനുഷ്യനായിരുന്നതുകൊണ്ട് അദ്ദേഹം എനിക്കൊരു എംബാരസ്മെൻ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ സരസമായിട്ട് സംസാരിക്കുകയും എന്നോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പോണ്ടിഫിക്കൽ അക്കാഡമിയിലേക്ക് ഞങ്ങൾ ഇദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ ഇതെന്താണ് എന്ന് എനിക്കറിയത്തില്ല, ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഉത്തരം പറയുക? അതുപോലെ തന്നെ എന്നെ പഠിപ്പിക്കാൻ വിട്ടേക്കുന്ന എൻ്റെ ബിഷപ്പാണ്. അപ്പം ബിഷപ്പിനോട് ചോദിക്കാതെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ബിഷപ്പിനറിയാം, ഇതിനെക്കുറിച്ച് അറിയാം, എങ്കിലും ഇന്ന് 24 മണിക്കൂർ നിനക്ക് തരാം. ആ 24 മണിക്കൂറിന് ശേഷം ഉത്തരം പറയണം, യെസ് ഓർ നോ. ഓക്കെ, ഏതായാലും ഞാൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോന്നു. ഉടനെ തന്നെ ഇവിടെ വന്ന് കുന്നശ്ശേരി പിതാവിനെ വിളിച്ചു. അദ്ദേഹത്തിന് ഇതറിയാമായിരുന്നു, കാരണം അവർ ഓൾറെഡി കുന്നശ്ശേരി പിതാവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, ഇത് വളരെ നല്ലൊരു അവസരമാണ്, വളരെ റയറായിട്ട് കിട്ടുന്നൊരു ചാൻസാണ് പോണ്ടിഫിക്കൽ അക്കാഡമി പഠിക്കാനുള്ള ചാൻസ്. അപ്പോൾ അതുകൊണ്ട് വത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ സമ്മതിക്കണം. അപ്പോൾ ഞാനും പിതാവിനോട് പറഞ്ഞു, പിതാവേ എനിക്കിതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല, എനിക്കറിയത്തില്ല. അപ്പം എങ്ങനെയാണ് ഒരു ഇതിലേക്ക് എടുത്ത് ചാടുക? അപ്പം ഞാൻ പിതാവിനൊരു കണ്ടീഷൻ കൊടുത്തു. ഞാൻ ഏതായാലും പിതാവിനോടുള്ള അനുസരണത്തെ പ്രതി ഇതിൽ പോയി ജോയിൻ ചെയ്യും, പക്ഷേ ഏതെങ്കിലും രീതിയിൽ എനിക്കിത് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ ഞാൻ തിരിച്ചു പോരും, പിതാവ് എന്നെ ഇവിടെ തിരിച്ച് സ്വീകരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, ഓക്കെ കുഴപ്പമൊന്നുമില്ല, ഏതായാലും പോയി ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ അക്കാഡമിയിൽ പോയി ജോയിൻ ചെയ്യുന്നത്. ഞാൻ ലൈസൻഷ്യേറ്റ് കഴിഞ്ഞ് ജോയിൻ ചെയ്തതുകൊണ്ട് അവിടെയുള്ള 4 വർഷത്തെ പഠനം, വേണമെങ്കിൽ 2 വർഷം കൊണ്ട് പഠിച്ച് തീർത്തോളാനായിട്ട് ഇദ്ദേഹം ഈ അക്കാഡമിയുടെ പ്രസിഡൻ്റായിരുന്ന മോൺസിനോർ മൊന്താൽവോ എന്നോട് എനിക്ക് പെർമിഷൻ തന്നതുകൊണ്ട് ഞാൻ 2 വർഷം കൊണ്ട് അവിടുത്തെ പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി. അവിടെ നിന്ന് 1998 ജോലിക്കായിട്ട് പോയി, അക്കാഡമിയിൽ നിന്ന് പുറത്തിറങ്ങി എൻ്റെ ആദ്യത്തെ മിഷനിലേക്ക് പോയി. അതായിരുന്നു ആദ്യത്തെ ഈ അക്കാഡമിയിൽ വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതാണ്, ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്, ഒരു ദൈവനിയോഗം പോലെ വന്നു ചേർന്ന ഒരു കാര്യം. ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തത്, ആഗ്രഹിക്കാത്തത്, തമ്പുരാൻ കൊണ്ട് തന്ന ഒരു കാര്യമായിട്ടാണ് ഞാനിതിനെ കരുതുന്നത്. ഒരു ദൈവവചനം ഞാൻ ഓർത്തു പോവുകയാണ്, യോഹന്നാൻ 15:16 തമ്പുരാൻ്റെ വചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു, നീ അല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കണം. പിതാവിൻ്റെ വൈദികനായതിലും അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു മാർപ്പാപ്പയുടെ പ്രതിനിധി ആയിച്ചതും ഒക്കെ ആ ദൈവത്തിൻ്റെ വലിയ കരമാണ് വീണ്ടും കാണാൻ സാധിക്കുന്നത്. ദൈവത്തിന് നന്ദി പറയാം. പിതാവ് ഇങ്ങനെ മാർപ്പാപ്പത്തിൻ്റെ പ്രതിനിധി ആയിട്ട് ആദ്യമായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിപ്പോയെന്ന് പറഞ്ഞു, അങ്ങനെ പോയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, 1998 പഠിത്തം കഴിഞ്ഞ് ഇറങ്ങുന്നത്. പഠിത്തം കഴിഞ്ഞ് ഇറങ്ങി ആദ്യമായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ആഫ്രിക്കയിലുള്ള ഗിനിയ എന്നുള്ള രാജ്യത്തേക്കാണ്. ഈ ഗിനിയ ഒരു ഫ്രഞ്ച് സ്പീക്കിംഗ് കൺട്രിയാണ്. ആ ഗിനിയയുടെ തലസ്ഥാനമായ കൊണക്രിയിലായിരുന്നു ഞങ്ങൾക്ക് അപ്പസ്തോലിക് നുൻഷിയേച്ചർ ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റ് 3 രാജ്യങ്ങളുടെ ചാർജ് കൂടി ഉണ്ടായിരുന്നു, അതായത് സിറാലയോണ, ലൈബീരിയ, ഗാംബിയ. ഈ 3 രാജ്യങ്ങളുടെ ചാർജും കൂടെ ഉള്ള ഒരു അപ്പസ്തോലിക് നുൻഷിയോ ആയിരുന്നു അവിടെ ജോലി ചെയ്യുന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നുൻഷിയേച്ചറിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ പോകുന്നത്. അതായിരുന്നു ആദ്യത്തെ സ്ഥലം. ഈ സ്ഥലത്തേക്ക് നമുക്ക് തിരിച്ചു വരാം.
അതിന് മുമ്പായിട്ട് ഞാൻ എവിടെയൊക്കെ ജോലി ചെയ്തിരുന്നു എന്ന് പറയാം. രണ്ടാമതായിട്ട് ഞാൻ പോകുന്നത് കൊറിയയിലാണ്, സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ താമസിച്ചുകൊണ്ട് ഞങ്ങൾ മംഗോളിയയുടെ ചാർജും കൂടി ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പോസ്റ്റിംഗ് കിട്ടിയത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലാണ്, സെൻട്രൽ അമേരിക്കയിലുള്ള ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ ജോലി ചെയ്യുമ്പോൾ പോർട്ടോറിക്കോയുടെ ചാർജും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിനുശേഷം പോസ്റ്റിംഗ് കിട്ടുന്നത് ബംഗ്ലാദേശിലാണ്, ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന രാജ്യം ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ നിന്ന് ഹംഗറിയിൽ ജോലി ചെയ്യുവാനായിട്ട് വന്നു. ഹംഗറിയിൽ നിന്ന് ഞാൻ ഈജിപ്തിലോട്ട് പോയി. അപ്പം അടുത്ത കാലത്ത് നുൻഷ്യു ആയിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെയും ഞാൻ ജോലി ചെയ്തിരുന്നത് ഈജിപ്റ്റിലാണ്. ഇതാണ് എൻ്റെ ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങൾ. ഒരു ദിവസം സൺഡേയിൽ കുർബാന ചൊല്ലി പ്രസംഗിച്ചത് ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന ഭാവത്തെക്കുറിച്ചാണ്. ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പള്ളിയുടെ പുറകിൽ നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റു. ഇവൾ എഴുന്നേറ്റിട്ട് ഒരു പെൺകുഞ്ഞിനെ കയ്യിലെടുത്ത് പൊക്കി പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഈ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഈ ക്ഷമിക്കുന്ന ദൈവത്തെക്കുറിച്ച് എങ്ങനെ പറയാൻ ഇങ്ങേർക്ക് സാധിക്കും? ഞാൻ ശരിക്കും ഒന്ന് വെള്ളം കുടിച്ചു, ഞെട്ടിപ്പോയി. കാരണം ആ കുഞ്ഞിന് രണ്ട് കൈയും ഇല്ല. അപ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛനറിയുവോ, എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ തൂക്കിപ്പിടിച്ചപ്പോൾ തൂങ്ങിയാടിയ രണ്ട് കൈയും വാളിന് വെട്ടിയറിഞ്ഞ റെബൽസിനോട് ഞാൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന്. കേരള സഭയെക്കുറിച്ച് എനിക്ക് എപ്പോഴും അഭിമാനമാണ്, വളരെ അഭിമാനം. ഞാൻ ഒത്തിരി സന്തോഷത്തോടുകൂടി പറയുന്നൊരു കാര്യമാണ്, ഞാൻ കേരള സഭയുടെ അംഗമാണ് എന്ന്. ഞാൻ ജനിച്ചു വളർന്ന സഭ, എന്നെ വളർത്തിയ സഭ, അതിലുപരിയായിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സഭയാണ് നമ്മുടേത്, വളരെ ആക്റ്റീവായിട്ടുള്ളത്.